നമസ്കാരം ഇന്ന് നമുക്ക് ചർമ്മത്തെ പറ്റി അല്ലെങ്കിൽ സ്കിന്നിനെ പറ്റി വിശദമായിട്ട് ചർച്ച ചെയ്യാം സ്കിൻ അല്ലെങ്കിൽ ചർമ്മം എന്ന് പറയുന്നത് ഒരു വ്യക്തിയുടെ വ്യക്തിത്വത്തിന്റെ ഏറ്റവും വലിയ റിഫ്ലക്ഷൻ ആണ് അല്ലെങ്കിൽ നമ്മളിപ്പം ഒരു വ്യക്തിയെ കാണുമ്പോൾ നമ്മൾ പുറമേ ആളുടെ ചർമ്മമാണ് അല്ലെങ്കിൽ സ്കിൻ ആണ് കാണുന്നത് ബേസിക്കലി അപ്പോൾ അതിന്റെ ഇമ്പോർട്ടൻസ് വളരെ വലുതാണ് അതായത് അതൊരു നമ്മുടെ ശരീരത്തിലെ തന്നെ ഏറ്റവും വലിയ അവയവമാണ് ലാർജസ്റ്റ് ഓർഗൻ ഇൻ അവർ ബോഡി അതല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ 5 ഇന്ദ്രിയങ്ങളിൽ പ്രധാനപ്പെട്ട ഇന്ദ്രിയം കൂടിയാണ് ചർമ്മം എന്ന് പറയുന്നത് അപ്പോൾ ഇതിനെ നമുക്ക് പലതരത്തിൽ ക്ലാസിഫൈ ചെയ്യാം നമ്മളിപ്പോൾ ചർമ്മ സംരക്ഷണത്തിലേക്ക് കടക്കുമ്പോൾ ഓരോ വ്യക്തിക്കും അവരവരുടേതായ ഒരു ഐഡന്റിറ്റി ഉണ്ടാവും ഓരോ വ്യക്തിയുടെ സ്കിന്നും വ്യത്യസ്തമായിരിക്കും അപ്പോൾ അതിനെ നമ്മൾ കെയർ ചെയ്യേണ്ടതാണെങ്കിലും അല്ലെങ്കിൽ അതിനെ നമ്മൾ അതിന് വരുന്ന അസുഖങ്ങളെ നമ്മൾ ട്രീറ്റ് ചെയ്യേണ്ടതാണെങ്കിലും വ്യത്യാസപ്പെട്ടിരിക്കും ഓരോ വ്യക്തിയുടെ പ്രകൃതി എല്ലാം അസസ് ചെയ്തതിന് ശേഷം മാത്രമാണ് നമ്മൾ ചർമ്മ സംരക്ഷണത്തിലേക്കോ അല്ലെങ്കിൽ ചർമ്മവുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന അസുഖങ്ങളുടെ ചികിത്സകളിലേക്കോ കടക്കേണ്ടത് അപ്പോൾ ഇപ്പം ആയുർവേദത്തിൻ്റെ രീതി നോക്കുകയാണെങ്കിൽ ആയുർവേദം അടിസ്ഥാനപ്പെടുത്തിയിരിക്കുന്നത് ത്രിദോഷ സിദ്ധാന്തത്തിലാണ് ത്രിദോഷങ്ങൾ എന്ന് പറയുന്നത് ബേസിക്കലി നമ്മുടെ ശരീരത്തിൻ്റെ ഫിസിയോളജിക്കൽ ആസ്പെക്റ്റിനെ കാണിക്കുന്ന കാര്യങ്ങളാണ് ഹ്യൂമേഴ്സ് എന്ന് പറയുന്നത് അപ്പോൾ ത്രിദോഷങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് ഓരോ ശരീരത്തെയും ഓരോ ശരീര പ്രകൃതിയും നമ്മൾ ക്ലാസിഫൈ ചെയ്യുന്നത് അപ്പം ഈ ശരീരപ്രകൃതിക്ക് ആ തത്തുല്യമായിട്ടുള്ള സ്കിന്നിനെയും നമ്മൾ ക്ലാസിഫൈ ചെയ്ത് വെച്ചിട്ടുണ്ട് ഇപ്പം വാദപ്രകൃതിയായിട്ടുള്ള ഒരാളെ സംബന്ധിച്ച് അയാളുടെ സ്കിന്നും വാദപ്രകൃതി തന്നെ ആയിരിക്കും അപ്പൊ വാദികമായിട്ടുള്ള ലക്ഷണങ്ങളും ഗുണങ്ങളും ഒക്കെ ആയിരിക്കും ആളുടെ സ്കിന്നിന് അതായത് വളരെ ഡ്രൈ ആയിട്ടുള്ളതും എന്താ പറയുക രൂക്ഷമായിട്ടുള്ളതും വാദ സംബന്ധമായിട്ടുള്ള അസുഖങ്ങൾ വരാൻ സാധ്യതയുള്ളതുമായിട്ടുള്ള സ്കിൻ ടൈപ്പ് ആയിരിക്കും വാദപ്രകൃതിയിൽ അതുപോലെ ഓരോ പ്രകൃതിയും ഇപ്പൊ നമ്മൾ മോഡേൺ രീതിയിൽ നോക്കുകയാണെങ്കിൽ ഓരോ സ്കിൻ ടൈപ്സ് ഉണ്ട് അതായത് ഡ്രൈ സ്കിൻ ടൈപ്പ് കോമ്പിനേഷൻ സ്കിൻ ടൈപ്പ് ഓയിലി സ്കിൻ ടൈപ്പ് നോർമൽ സ്കിൻ ടൈപ്പ് എന്നുള്ള രീതിയിൽ നമുക്ക് ക്ലാസിഫൈ ചെയ്യാൻ പറ്റുന്നതാണ് ഈ ഓരോ സ്കിൻ ടൈപ്പിനും അതിൻ്റെതായ സംരക്ഷണവും അതിൻ്റെതായ എന്താ പറയുക ഡിസീസ് ക്ലിയറൻസും ഉണ്ട് നമുക്കിപ്പം എന്തെങ്കിലും ഒരു അസുഖം വന്നു കഴിഞ്ഞാൽ ഇപ്പം സ്കിൻ ഡിസീസ് വന്നു കഴിഞ്ഞാൽ ഓരോ വ്യക്തിക്കും ട്രീറ്റ് ചെയ്യേണ്ടത് അവരുടെ സ്കിൻ ടൈപ്പിനനുസരിച്ചാണ് എന്നാൽ മാത്രമേ ആ ചികിത്സ ഫലപ്രദമാവുകയുള്ളൂ അതല്ല നമ്മൾ എന്താ പറയുക അവരുടെ സ്കിൻ ടൈപ്പിന് വിപരീതമായിട്ടുള്ളൊരു ചികിത്സ നമ്മൾ കൊടുക്കുകയാണെങ്കിലോ സ്കിൻ കെയർ നമ്മൾ യൂസ് ചെയ്യുകയാണെങ്കിലോ അത് ഒരു പക്ഷേ വിപരീത ഫലമായിരിക്കും ഉണ്ടാക്കുക അപ്പോൾ അണ്ടർസ്റ്റാൻഡിങ് സ്കിൻ ടൈപ്പ് എന്നുള്ളത് അല്ലെങ്കിൽ നമ്മൾ ചർമ്മത്തിൻ്റെ ശരിയായ രീതി മനസ്സിലാക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ചികിത്സയിലാണെങ്കിലും സംരക്ഷണത്തിലാണെങ്കിലും അപ്പോൾ സ്കിൻ എന്ന് പറയുന്നത് വളരെ ശ്രദ്ധയോടുകൂടി കൈകാര്യം ചെയ്യേണ്ട ഇപ്പം നമ്മുടെ ക്ലിനിക്കൽ പ്രാക്ടീസിലാണെങ്കിലും ചർമ്മ സംബന്ധമായ രോഗങ്ങൾക്ക് വരുന്ന രോഗികൾക്ക് നമ്മൾ പ്രത്യേകമായ ഒരു കെയർ കൊടുക്കും കാരണം അത് നമ്മൾ ചെയ്യുന്ന ചെറിയ പിഴവുകൾ പോലും ഒരു പക്ഷേ ആ രോഗിയിൽ കൂടുതൽ മാനസിക സംഘർഷങ്ങളും പ്രശ്നങ്ങളും ഉണ്ടാക്കിയേക്കാം ആ വ്യക്തി ഈ പറഞ്ഞ പോലെ വിഷാദ രോഗം വരെ ഉണ്ടാക്കാൻ സാധ്യതയുള്ള ഒരു രോഗമാണ് രോഗാവസ്ഥകളാണ് സ്കിൻ ഡിസീസസ് എന്ന് പറയുന്നത് അപ്പൊ നമ്മൾ പ്രോപ്പറായിട്ട് സ്കിൻ കെയർ എടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ സീരിയസ് ആയിട്ടുള്ള സ്കിൻ ഡിസീസസ് വരെ നമുക്ക് ഉണ്ടാവാൻ സാധ്യതയുണ്ട് ഇതിലെല്ലാം ഉപരി ഒരു കോസ്മെറ്റിക് ആസ്പെക്റ്റും സ്കിൻ കെയറിലുണ്ട് നമ്മുടെ സൗന്ദര്യം എന്ന് പറയുന്നത് ഓരോ വ്യക്തിയും ആഗ്രഹിക്കുന്ന ഒരു ഘടകമാണ് ഓരോ വ്യക്തിയുടെയും വ്യക്തിത്വത്തിന്റെ ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള ഒരു കാര്യമാണ് സൗന്ദര്യം എന്ന് പറയുന്നത് അപ്പോൾ സൗന്ദര്യ സംരക്ഷണം എന്ന് പറയുന്നത് ഈ മോഡേൺ ടൈംസിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് കോടികൾ എന്താ പറയുക ഉള്ളൊരു ബിസിനസ് തന്നെയാണ് അപ്പോൾ സ്കിൻ എന്ന് പറയുന്ന അത്രയും കെയർഫുൾ ആയിട്ട് കൈകാര്യം ചെയ്യേണ്ടതും അത്രയും ഇമ്പോർട്ടൻ്റ് നമ്മുടെ ശരീരത്തെ സംബന്ധിച്ച് നോക്കുമ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതുമായിട്ടുള്ളൊരു ഘടകമാണ് ചർമ്മത്തെ സംബന്ധിക്കുന്ന എന്ത് പ്രശ്നം ഉണ്ടാവുകയാണെങ്കിലും നമ്മൾ അതിന് വേണ്ടതായിട്ടുള്ള പ്രാധാന്യം നൽകണം കൃത്യമായ സമയത്ത് തന്നെ അതിന് വേണ്ട മെഡിക്കൽ ട്രീറ്റ്മെൻറ്സ് ആണെങ്കിലും സ്കിൻ കെയർ ആണെങ്കിലും നൽകേണ്ടതാണ് അതല്ലാന്നുണ്ടെങ്കിൽ ഒരു പക്ഷേ നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റാത്ത രീതിയിലത്തെ കോംപ്ലിക്കേഷൻസിലേക്ക് അത് പോയേക്കാം അപ്പോൾ അതുകൊണ്ട് കൃത്യമായ സമയത്ത് കൃത്യമായ ചികിത്സകളും പരിചരണവും നമ്മൾ ചർമ്മത്തിൽ നൽകേണ്ടതാണ് നന്ദി